Hello everyone, good morning to another semester as well as to a new topic for you people. For this video lecture, I am introducing a new topic, a fire topic for you, which is one of the most important topic in literary theory. നമ്മുടെ ഈ ഒരു പേപ്പറിൽ തന്നെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് സ്ട്രക്ചറലിസം. ഓക്കെ, സോ ഒരു ബേസ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. നല്ല രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് സ്ട്രക്ചറലിസം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. സോ യു നോ ദാറ്റ് എവറിത്തിങ് ഇൻ ദിസ് വേൾഡ് മസ്റ്റ് ബി എ സ്ട്രക്ചർ. ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഉണ്ട്. നമ്മൾ നമുക്കറിയില്ലെങ്കിൽ പോലും ഓരോരോ ഒബ്ജക്റ്റിനും ഒരു സ്ട്രക്ചറുണ്ട്. ഓക്കെ, സോ പരസ്പരം കണക്റ്റഡ് ആയി കിടക്കുന്ന ഒരു സ്ട്രക്ചർ. പക്ഷേ അത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ കീറി മുറിച്ച് പരിശോധിച്ച് അനലൈസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഘടന, സ്ട്രക്ചർ കാണാൻ പറ്റുള്ളൂ. ഈ സ്ട്രക്ചറലിസം എന്നുള്ള ഈ ഒരു പോയിൻ്റ് നമുക്ക് പുതിയ ഒരു ആശയമല്ല. അരിസ്റ്റോട്ടലിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ പോയറ്റിക്സ് എന്നുള്ള ബുക്ക്, അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റു പ്രധാനപ്പെട്ട ബുക്കുകളിലൂടെയൊക്കെ പറഞ്ഞിട്ടുള്ള, അന്ന് തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് സ്ട്രക്ചറലിസം. പക്ഷേ ഈ മോഡേൺ വേൾഡിലോട്ട് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിനെ വളരെ പ്രാധാന്യത്തോടു കൂടി കൊണ്ടുവരുന്നതും വേറൊരു വ്യക്തിയാണ്. അയാളെ നമ്മൾ പറയും. അപ്പോൾ അരിസ്റ്റോട്ടിൽ ഒരു ഡ്രാമയുടെ സ്ട്രക്ചറൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡ്രാമയ്ക്ക് എന്തുണ്ടാവണം? ആക്റ്റുകൾ ഉണ്ടാവണം, അറ്റ്ലീസ്റ്റ് 3 ആക്ട് ഉണ്ടാവണം. 1 ആക്ട് 1, ആക്ട് 2, ആക്ട് 2. ഓക്കെ, ഈ ആക്ട് 1-ൽ അതിൻ്റെ സെറ്റപ്പാണ്, ഡ്രാമയുടെ കാര്യങ്ങളൊക്കെയാണ്, അതിൻ്റെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, അതിൻ്റെ സ്റ്റോറി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ റീഡേഴ്സിന് കിട്ടുന്നു. ഓക്കെ, അങ്ങനെ ഓരോരോ ആക്റ്റിനും ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഓരോരോ ആക്റ്റിലൂടെയുമാണ് ആ ഡ്രാമ അതിൻ്റെ ഡെവലപ്മെൻറ്റിലോട്ട് വരുന്നത്. Okay, you can see the starting and the center or the middle point and the ending. Appo adinoru structure undu, oru drama ku oru structure undu, adu pole logathilulla ella karyangalkkum oru structure undu ennaanu structuralism parayunnathu. So this theory is established even before our birth. Nammalkku janikkunnathinu oru paadu kaalam munpu enna ee oru theory namakku ee oru bhoomiyil undu. Pashche adine kandupidichu അതിന് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്ത് എല്ലാ മേഖലകളിലോട്ടും അതിൻ്റെ സ്വാധീനം എത്തിച്ചത് പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ്. അവരെ നമ്മൾ പരിചയപ്പെടും. 1920-കൾ ആ സമയത്തിന് മുമ്പ് വരെ ഒരു വർക്ക്, ഒരു ടെക്സ്റ്റ്, ഒരു ബുക്ക് നമ്മൾ കാണുന്നത് ജസ്റ്റ് ഒരു ലിറ്റററി പീസായിട്ടാണ്, ഒരു സാഹിത്യകൃതിയായിട്ടാണ്. ഓക്കെ, 1920-കൾ രണ്ട് കാലഘട്ടം നമുക്ക് കാണാൻ പറ്റും സ്ട്രക്ചറലിസം തൊട്ട് വരുമ്പോൾ. സ്ട്രക്ചറലിസം അതിൻ്റെ ഒരു ബേസിക് ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ പറയുന്നത്. pre-1920s, 1920-കൾക്ക് മുമ്പും അതുപോലെ 1920-കൾക്ക് ശേഷവും ഈ രണ്ട് കാലഘട്ടം. 1920-കൾക്ക് മുമ്പെന്ന് പറഞ്ഞാൽ നമ്മളൊരു വർക്കിനെ ഒരു കൃതിയായിട്ടാണ് കാണുന്നത്. പക്ഷേ 1920-ന് ശേഷം ആണ് ഭയങ്കരമായിട്ട് ഒരു വർക്ക് എന്നുള്ളത് അതിൻ്റെ കോലം മാറി, അതിനെ ആളുകൾ വർക്ക് എന്ന് വിളിക്കാണ്ടായി. ഓക്കെ, അതിനെ ടെക്സ്റ്റ് എന്ന് വിളിക്കാൻ തുടങ്ങി. സോ വർക്ക് ഈസ് സംതിങ് ഫിസിക്കൽ ഒബ്ജക്റ്റ് ലൈക്ക് എ ബുക്ക് ആൻഡ് ഇറ്റ്സ് റിട്ടേൺ ബൈ സംബഡി. അപ്പോൾ ആ ഒരു വർക്ക് നമുക്ക് കാണാൻ പറ്റും. എന്താണ് നമുക്ക് കൈകൊണ്ട് എടുക്കാൻ പറ്റും? ഒരു ബുക്ക്, അത് ആരോ എഴുതിയത്, കുറേ കൈപ്പടതിലുണ്ട്, അതിന് കുറേ പേജുകളുണ്ട്, ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റ് ആണ്, നമുക്കത് എടുക്കാൻ പറ്റും. അതായിരുന്നു പണ്ടത്തെ കോൺസെപ്റ്റൊക്കെ ഒരു വർക്ക് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട്. പക്ഷേ 1920-കൾക്ക് ശേഷം അതിൻ്റെ വിധം മാറി. അപ്പോൾ 1920-കൾക്ക് മുമ്പ് ക്ലോസ്ഡ് എൻഡഡ് ആയിരുന്നു ഒരു ടെക്സ്റ്റ്, ഒരു വർക്ക് എന്ന് പറയുന്നത് ക്ലോസ്ഡ് എൻഡഡ് ആണ്. നമുക്ക് പറഞ്ഞാൽ ആ എഴുതിയിട്ടുള്ള കാര്യം മാത്രമേ നമുക്കതിൽ കിട്ടുള്ളൂ, അതിനപ്പുറത്തോട്ട് വായിക്കാനും നമുക്ക് പറ്റില്ല. കനോട്ട് ചേഞ്ച് എനിത്തിങ്, നമുക്കതിലൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റില്ല. ഓൺ ദി അതർ ഹാൻഡ്, ആഫ്റ്റർ 1920s, ദ സെയിം ലിറ്റററി പീസസ് ലൈക്ക് എ പോം, ഡ്രാമ, നോവൽ വാസ് ലുക്ക്ഡ് അറ്റ് എ ഡിഫറെൻ്റ് ആംഗിൾ. 1920-ന് ശേഷം ഈ കാര്യങ്ങളെല്ലാം, സാഹിത്യകൃതികളെല്ലാം മറ്റൊരു ആംഗിളിലൂടെ പണ്ഡിതന്മാർ അല്ലെങ്കിൽ സ്കോളേഴ്സ്, ലിറ്റററി സ്കോളേഴ്സ് നോക്കി കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇറ്റ് കൺസിഡേർഡ് ആസ് ടെക്സ്റ്റ്. അങ്ങനെ അവർ ടെക്സ്റ്റ് എന്നുള്ളൊരു ഒരു
കോൺസെപ്റ്റിലോട്ട് വന്നു. നമ്മൾ പറഞ്ഞു വർക്ക് എന്നുള്ളത് ഒരു ഫിസിക്കലായി നമ്മൾ ടച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു സാധനം. പക്ഷേ അതിൽ നിന്ന് മാറി ഒരു വർക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ടെക്സ്റ്റ് ആണെന്ന് ആളുകൾ പറയാൻ തുടങ്ങി. ആളുകളെന്ന് പറഞ്ഞാൽ ഈ സാഹിത്യ ഫീൽഡിലുള്ള പണ്ഡിതന്മാർ, സ്കോളേഴ്സ്. സോ എന്താണ് ടെക്സ്റ്റ്? ടെക്സ്റ്റ് ഈസ് എ ലിംഗ്വിസ്റ്റിക് കൺസ്ട്രക്ട്. ജസ്റ്റ് ലൈക്ക് ദ ഫിസിക്കൽ ഒബ്ജക്റ്റ്, സിമിലർലി ടെക്സ്റ്റ് ഈസ് യുവർ ലിംഗ്വിസ്റ്റിക് കൺസ്ട്രക്ട് ആൻഡ് ദ പീപ്പിൾ ബിലീവ് ഇറ്റ് ആൻഡ് ഓപ്പൺ എൻഡഡ്. അപ്പോൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ എൻഡഡ് ആണ്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വേർഡ്സുകൾ കണക്ട് ചെയ്ത് വായിക്കുന്ന ആളുടെ അറിവിനനുസരിച്ചും അനുഭവത്തിനനുസരിച്ചും അതിൻ്റെ മീനിങ് വരെ ചേഞ്ച് ആവുന്ന ഒരു കാര്യമാണ് ടെക്സ്റ്റ്. സോ പണ്ടത്തെ ഒരു ഷേക്സ്പിയറിൻ്റെ വർക്ക് അത് ഒരു ടെക്സ്റ്റായിട്ടാണ് ഇപ്പോൾ ആളുകൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ വായിക്കുന്ന ആളുകളുടെ കഴിവിനനുസരിച്ച് ആ ടെക്സ്റ്റിൽ മീനിങ്ങിൽ ചേഞ്ച് വരാം, പുതുതായിട്ടുള്ള മീനിങ് കണ്ടെത്തപ്പെടാം. ഓക്കെ, സോ ലിംഗ്വിസ്റ്റിക് കൺസ്ട്രക്റ്റ് ആണ് ഒരു ടെക്സ്റ്റ്. ഭാഷാ ശാസ്ത്രപരമായിട്ടുള്ള ഭാഷയിലൂടെ നിർമ്മിച്ചിട്ടുള്ളൊരു കാര്യമാണ് ടെക്സ്റ്റ്. ഭാഷ എന്ന് പറഞ്ഞാൽ അറിയാലോ, വേർഡ്സ്, ഫോണീംസ്, ഒരുപാട് യൂണിറ്റുകളുണ്ട്. നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചതാണ് ഫോണീംസ്, മോർഫീംസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഭാഗമാണ്. സോ അതെല്ലാം കോർത്തിണക്കി വരുന്നതാണ് ഒരു ടെക്സ്റ്റ്. സോ ടെക്സ്റ്റ് 1920കൾക്ക് ശേഷം ഓപ്പൺ എൻഡഡ് ആയിട്ട് പറയപ്പെട്ടു. ഓപ്പൺ എൻഡഡ് മീൻസ് ഓപ്പൺ ടു ഇൻ്റർപ്രറ്റേഷൻസ്. നമുക്ക് വേണ്ട രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. പക്ഷെ അതിന് മുമ്പ് വരെ ആ ഒരു രീതി ഇല്ലായിരുന്നു. എന്താണ് ഓദർ എഴുതിയിട്ടുള്ളത് അത് തന്നെയാണ് ടെക്സ്റ്റ്, അത് വായിക്കുക, നമ്മൾ പോവാം. പക്ഷേ 1920കൾക്ക് ശേഷം ഒരു ടെക്സ്റ്റിനെ കീറി മുറിച്ച് പരിശോധിക്കാൻ തുടങ്ങി. ഹ്യൂമനിറ്റിക് ഇൻ്റർപ്രറ്റേഷൻസ്, വിച്ച് മീൻസ് വേർ ഈസ് ഇൻ്റർപ്രറ്റേഷൻസ് ദാറ്റ് യു ഗെറ്റ് ഔട്ട് ബൈ അനലൈസിങ് ലിംഗ്വിസ്റ്റിക് കോൺട്രാക്ട്, ബൈ അണ്ടർസ്റ്റാൻഡിങ് ലിംഗ്വിസ്റ്റിക് കോൺസ്ട്രക്ട് ലാംഗ്വേജ് യു ക്യാൻ. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളുടെ ഭാഷാ പ്രാവീണ്യം അനുസരിച്ച് ഒരു ടെക്സ്റ്റിനെ പല രീതിയിലും ഇൻ്റർപ്രറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനെയാണ് നമ്മൾ ഹ്യൂമനിറ്റിക് ഇൻ്റർപ്രറ്റേഷൻസ് എന്ന് പറയുന്നത്. റൈറ്റർ എഴുതിയിട്ടുള്ളതിനപ്പുറത്തോട്ട് റീഡേഴ്സ് അവരുടേതായിട്ടുള്ള അനുമാനങ്ങൾ, അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ടെക്സ്റ്റിലോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത് പുതിയ മീനിങ് ടെക്സ്റ്റിനുണ്ട് എന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് രണ്ട് ഭാഗമുണ്ട്, ക്ലോസ്ഡ് എൻഡഡും അതുപോലെ ഓപ്പൺ എൻഡഡും. ക്ലോസ് എൻഡഡ് എന്ന് പറയുമ്പോൾ 1920കൾക്ക് മുമ്പ് ടെക്സ്റ്റിനെ കണ്ടിരുന്ന ആ രീതിയാണ്. നത്തിങ് ചേഞ്ചഡ്, ആ ടെക്സ്റ്റിൽ നമുക്കൊന്നും മാറ്റാൻ പറ്റില്ല. മീൻസ് ഇന്ന് കാലത്തിൽ അന്നത്തെ ടെക്സ്റ്റുകൾ എടുക്കുമ്പോൾ നമ്മൾ ഓപ്പൺ എൻഡഡിലോട്ടാണ് നോക്കുന്നത്. ഐ മീൻ ഫ്രീ ടു ഇൻ്റർപ്രിറ്റേഷൻസ്. നമുക്കതിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ചേഞ്ചസ് നമുക്കതിൽ കൊണ്ടുവരാൻ പറ്റും. ഓദർ എന്താണ് പറഞ്ഞത് അതിനപ്പുറത്തോട്ട് നമുക്ക് നമ്മുടെ ഭാവന വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ അനുഭവം, നോളജൊക്കെ വെച്ചിട്ട് അതിന് മീനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് 1920 മുമ്പും 1920 ശേഷവും നടന്നിട്ടുള്ള ഒരു വർക്ക്, ഒരു ടെക്സ്റ്റ്. അതിനെ ആളുകൾ നോക്കിക്കാണുന്ന ആളുകളെന്ന് പറഞ്ഞാൽ നോർമൽ പീപ്പിൾ അല്ല, ഈ ഏരിയയിൽ പഠനം നടത്തുന്ന പണ്ഡിതന്മാർ, സ്കോളേഴ്സ്, ഇതിലുള്ള മാസ്റ്റേഴ്സ് നോക്കിക്കണ്ടിരുന്ന രീതി, ഈ ലിറ്റററി തിയറി എന്നുള്ള ഈ ഒരു ഫീൽഡിൽ ആളുകൾ നോക്കിക്കണ്ടിരുന്ന രീതി. അപ്പം നമുക്കിവിടെ പഠിക്കാനുള്ളത് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അയാളുടെ പേരാണ് ഫെർഡിനാൻഡ് ഡി സസൂർ. സോ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, സസൂർ ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് മോഡേൺ ലിംഗ്വിസ്റ്റിക്സ്. ഇദ്ദേഹമാണ് മോഡേൺ ലിംഗ്വിസ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ബിക്കോസ് ഓഫ് ഹിസ് വർക്ക് വിത്ത് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ബിറ്റ്വീൻ 1881 and 1891, ഹി സ്റ്റഡീഡ് സാൻസ്ക്രിറ്റ് കമ്പാരിറ്റീവ് ലാംഗ്വേജസ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ്. അപ്പോൾ സാൻസ്ക്രിറ്റിൽ PhD എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഫെർഡിനാൻഡ് ഡി ഷോഷർ. ഓക്കെ, അദ്ദേഹം ഒരു സ്വിസ് ലിംഗ്വിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം പഠിച്ചിട്ടുള്ളത് സാൻസ്ക്രിറ്റാണ്. സാൻസ്ക്രിറ്റിൽ അദ്ദേഹം അപാരമായ നോളജ് ഉള്ളൊരു വ്യക്തിയായിരുന്നു. ഓക്കെ, ഈ ഭാഗത്ത് കാണാൻ പറ്റും, ദാറ്റ് നെയിം ഈസ് നോം ചോസ്കി, ആൻ അമേരിക്കൻ ലിംഗ്വിസ്റ്റ്, കോഗ്നിറ്റീവ് സയൻറ്റിസ്റ്റ്, ഹിസ്റ്റോറിയൻ, സയൻറ്റിസ്റ്റ്, ക്രിട്ടിക്, ഫിലോസഫി എക്സ്പേർട്ട് ആൻഡ് ഫേമസ്ലി കാൾഡ് ദ ഫാദർ ഓഫ് മോഡേൺ ലിംഗ്വിസ്റ്റിക്. അപ്പോൾ രണ്ടിടത്ത് നിങ്ങൾക്ക് ഫാദർ ഓഫ് മോഡേൺ ലിംഗ്വിസ്റ്റിക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് മനസ്സിലാക്കുക, ആക്ച്വലി ഫൗണ്ടർ ആണ് നമ്മുടെ ആര്, ഫെർഡിനാൻഡ് ഡി സസൂർ വരുന്നത്. ഓക്കെ, നമ്മുടെ മോഡേൺ ലിംഗ്വിസ്റ്റിക്കിൻ്റെ ഫൗണ്ടറായിട്ടാണ് ഫെർഡിനാൻഡ് ഡി ഷോഷൂർ വരുന്നത്. അദ്ദേഹം സാൻസ്ക്രിറ്റ് പണ്ഡിതനായിരുന്നു, സാൻസ്ക്രിറ്റിൽ PhD എടുത്തിട്ടുള്ള വ്യക്തിയാണ്. എന്നാൽ നോം ചോസ്കി എന്നുള്ളത് ഇതിൻ്റെ ഫാദറായിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നെറ്റിൽ തന്നെ ചെറിയൊരു ഒരു കോൺഫ്ലിക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിക്ചർ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്.
സോ നോം ചോംസ്കി ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹാവിങ് ഷേപ്ഡ് ദ ഫേസ് ഓഫ് കണ്ടംപററി ലിംഗ്വിസ്റ്റിക്സ് വിത്ത് ഹിസ് ലാംഗ്വേജ് അക്യൂസിഷൻ ആൻഡ് ഇന്നേറ്റ്നെസ് തിയറീസ്. അപ്പോൾ ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നോം ചോംസ്കി. അപ്പോൾ നമുക്ക് നോം ചോംസ്കിനെ ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഫെർഡിനാൻഡ് ഡി സൊസൂറയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ടോപ്പിക്കിലോട്ട് വരാം. സ്ട്രക്ചറലിസം, നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തിനൊരു സ്ട്രക്ചറുണ്ട്, ഒരു യൂണിവേഴ്സ്. അതിൻ്റെ ഏറ്റവും ബേസായിട്ടുള്ള കാര്യം മുതൽ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത കാര്യങ്ങൾ വരെയുണ്ട്. സോ എല്ലാം ഒരു സ്ട്രക്ചറാണ്. ഒരുപാട് ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുന്നു, അങ്ങനെയുള്ള ഒരു ഗാലക്സി, അങ്ങനെ ഈ ഗാലക്സികൾ കൂടി ചേർന്ന മിൽക്കി വേയ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ ഭൂമിയിലോട്ട് വരുമ്പോൾ ഭൂമി, ഒരുപാട് കോണ്ടിനൻസ്, ആ കോണ്ടിനൻസിൽ ഒരുപാട് രാജ്യങ്ങൾ, ആ രാജ്യത്തിൽ ഒരുപാട് സ്റ്റേറ്റുകൾ, ആ സ്റ്റേറ്റിൽ ഒരുപാട് ഡിസ്ട്രിക്റ്റുകൾ, ആ ഡിസ്ട്രിക്റ്റുകളിൽ ഒരുപാട് സ്ട്രീറ്റ്, സ്ട്രീറ്റുകളിൽ അതുപോലെ സിറ്റീസ്. അങ്ങനെ സ്ട്രക്ചേർഡ് ആണല്ലോ. സ്ട്രക്ചേർഡ് ആയാൽ മാത്രമേ നമുക്കൊരു കാര്യം നിലനിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഫെർഡിനാൻഡ് ഡി സസൂർ. അപ്പോൾ എപ്പിസ്റ്റീം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ്. ഓക്കെ, സോ വെയ്റ്റ് വെയ്റ്റ്.